കൊന്നിച്ചു എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് ഒരു താങ്ങിയില്ല, സോറി, കുറച്ച് ഒഫൻസീവ് ആയി പോയെങ്കിൽ ക്ഷമിക്കണം. സത്യം പറഞ്ഞ സത്യമാണ് പറഞ്ഞത്, ഇന്നത്തെ വീഡിയോയില് ഒന്നും ഇല്ല, കാര്യമായിട്ട് ഇൻഫർമേഷൻ ഒന്നുമില്ല. ഒരു എന്താ പറയാ, എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അസൂയ മൂത്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ശരിക്കും എന്റെ ചാനലിന്റെ തീമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വീഡിയോ ആണ്. ബന്ധമുണ്ട്, ഒരു യൂട്യൂബർ എന്ന നിലയില്, ഇത്രയധികം കഷ്ടപ്പെട്ട് വന്ന ഒരു യൂട്യൂബർ എന്ന നിലയില്, കുറെ സമയം ഇതിനു വേണ്ടി ചെലവാക്കിയ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഒരു ബന്ധമുണ്ട്. സംഗതി ഇതാണ്, ഇപ്പം എന്റെ വീഡിയോ കാണുന്നൊരു കുറെ പേര്, ചിലപ്പോ എല്ലാവരും തന്നെ ഇത് ഓൾറെഡി അറിഞ്ഞിട്ടുള്ളതായിരിക്കും. ആർജോ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഒരു ഇതിഹാസം അല്ലെങ്കിൽ ഒരു മഹാത്ഭുതം, യൂട്യൂബിലത്തെ ഒരു മഹാത്ഭുതം, മലയാളം യൂട്യൂബ് ചരിത്രത്തിലത്തെ ഒരു മഹാത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗർ, ആള് ഒരു രണ്ടോ മൂന്നോ കൊല്ലമായിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊന്നിട്ട വീഡിയോസിൽ വലിയ റീച്ച് ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയിൽ ആൾ 1 മില്യൺ കടന്നു. അതായത് ആദ്യം ആകെ 10-20 വീഡിയോസ് പോലും തികച്ച് ചെയ്തിട്ടില്ല. മുമ്പ് പണ്ടെങ്ങാനോ ഒരു വീഡിയോ ചെയ്തു ആള്, അത് അങ്ങനെ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ ആള് ബ്രേക്ക് എടുത്തു. പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആള് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. അത് എന്തെന്ന് പറയാ, നമ്മൾ ഈ 1 കൊല്ലം ഈ ഉറക്കമുളച്ചതും പകലും രാത്രി ഇല്ലാണ്ട് പണിയെടുത്തിട്ടും ഞെങ്ങി ഞെരങ്ങി 1 കൊല്ലം കൊണ്ടൊന്ന് മോണിറ്റൈസ്ഡ് ആയി, 1,000-3,000 സബ്സ്ക്രൈബർ കിട്ടി. ഇപ്പൊ ഇടുന്ന കഴിഞ്ഞ 2 ദിവസം ഞായിട്ട വീഡിയോസും 100 ആളെ പോലും കാണാൻ വേണ്ടി തികച്ചു കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കക്ഷി കണ്ടവരെ കുറ്റം പറഞ്ഞിട്ടും റോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്ന വേറെ പലരും ഉണ്ട്, പക്ഷെ ഇങ്ങോര് ചെയ്യുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റണില്ല എന്നല്ല, ഞാൻ നോക്കിയിട്ട് ഇതിലൊരു ഗുണം കാണാനില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്വാളിറ്റി എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ച്, ഭാര്യയ്ക്കും കാണാനും അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ ഈ പറയുന്ന പോലെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സും 2 മില്യൺ വ്യൂസ് ഇടുന്നതിനെല്ലാം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സ് ഇതുപോലെ ഈ രാവും പകലും ഇല്ലാണ്ടിരുന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് യൂട്യൂബേഴ്സിന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അസൂയപ്പെടെങ്കിലും വേണ്ടെന്ന് വെച്ചിട്ടാണ് ആള് ചെയ്യുന്നത്. മോത്തൊരു എക്സ്പ്രഷൻ ഇല്ല, ഒരു വികാരമില്ല. എനിക്ക് തോന്നിയത് മറ്റേ ശശി കലിംഗ എന്ന് പറഞ്ഞ നടന്റെ പോലെ തോന്നി ഇടയ്ക്ക്. എന്റെ വികാരം കൊണ്ട് പറയുന്നുണ്ടോ, അത്രയ്ക്ക് കുശുമ്പോ എനിക്ക് മര്യാദയ്ക്ക് ഇന്നലെ ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. കാരണം എന്റെ 2 വീഡിയോ കാണാൻ ആളില്ലാണ്ടിരിക്കുമ്പോ ഇമാരി പരിപാടികൾ ചെയ്തിട്ട് ഇങ്ങൊരു റോക്കറ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്നെ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി, അല്ല വീട്ടിലല്ല, ഓഫീസിൽ ചെന്നു. അപ്പൊ ഓഫീസില് നമുക്കൊരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കാണുമ്പോ, നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം കാണുമ്പോ മറ്റൊരാൾക്കും അതേ അഭിപ്രായമാണ്, അതേ അവസ്ഥയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടില്ല. ഞാൻ ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ ആൾക്കാർ പറയുന്നു ആള് ഭയങ്കര ക്രിയേറ്റീവ് ആണ്. എന്ത് ക്രിയേഷനാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആള് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്ത് വർക്കാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര തർക്കമാണ്, ഞാൻ ഒരാളുണ്ട് എതിർത്ത് പറയും, ബാക്കി എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. മുഖത്തൊരു വികാരമില്ല. ഇനി ഈ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതല്ല, പ്രസന്റേഷൻ എന്തെങ്കിലും ഉണ്ടാ, ഒരു തണുത്ത്, ഒരു എന്താ പറയാ, ഈ കണ്ണെന്നെ അങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെയാണ്, കഞ്ചാവടിച്ച് തൂങ്ങിയിരിക്കുന്ന ഒരു കണ്ണ്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ കഞ്ചാവടിച്ച പോലെ ഒരു വർത്തമാനം, ഒരാവതും ഇല്ലാത്തൊരു വർത്തമാനം. ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വീണ്ടും വീണ്ടും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. 1 മില്യൺ ഈ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ 2x വ്യൂസ് ഷെയർ ചെയ്യുക, എനിക്ക് മനസ്സിലാവുന്നില്ല, ഡെസ്പായി പോയി. ഇപ്പൊ നമ്മള് ഇനിയിപ്പോ എടുത്ത് റോസ്റ്റ് ചെയ്യേ, പിന്നെ അത് ഫ്രൈ ചെയ്യേ, എന്ത് തേങ്ങ ചെയ്താലും ഇപ്പൊ 4 ആള് കാണാം. നമ്മളൊക്കെ ഈ വീഡിയോ ചെയ്യുന്ന 4 ആള് കാണാൻ വേണ്ടിട്ടാണ്. നിങ്ങള് മാക്സിമം, ഇപ്പൊ ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് അവന് PR ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അവനൊരു PR ചെയ്തുകൊണ്ടിരിക്കുക. ആകെ 100 ആള് എന്റെ വീഡിയോ കാണുന്നത്, അപ്പൊ അതിലെങ്കിലും ഒരു 2 ആള് അവനെ പറ്റി അല്ലെങ്കിൽ 10 ആള് അറിയാത്തുണ്ടെങ്കിൽ അവരും കൂടി ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. ഇപ്പൊ ട്രെൻഡ് മൊത്തം ഇതാണ്, എല്ലാവരും ഇവനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ വലിയ യൂട്യൂബേഴ്സ്, വലിയ വലിയ ട്രോളർമാരൊക്കെ ഇവനെ പാടി പുകഴ്ത്തുന്നു, അതിനെതിരെ നിൽക്കുന്നവര് കുറെ പേര്, അങ്ങനെ മൊത്തത്തിൽ ഇവന് ഇങ്ങനെ ഒരു താരായിക്കൊണ്ടിരിക്കുക. എന്ത് കഷ്ടമാണ്. അപ്പൊ എന്തോ എനിക്ക് സഹിച്ചില്ല. പിന്നെ ഈ പറയുന്ന ഡയലോഗുകൾ സംസാരം തന്നെ തീരെ കുറവ്, പിന്നെ ഒരു മാതിരി ആക്ഷൻസും, ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് എങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ കാര്യം പോട്ടെ, 5-6 കൊല്ലമായിട്ടൊക്കെ 1 മില്യണില്
വന്നവര് അല്ലെങ്കിൽ ഒരു മില്യം പോലെ എത്താത്തവര്, ഞാനൊരു സൈഡായിട്ട് ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടിയും പിന്നെ കുറച്ച് ടാർഗറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു എന്താ പറയുക, കൂടുതൽ ഹോബി ആയിട്ട് ചെയ്യുന്ന ഒരു ചാനലാണെന്ന് വിചാരിക്കും. എന്നാലും ഭയങ്കരമായിട്ട് എഫേർട്ടും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില്. ഇത് മാത്രം തൊഴിലായിട്ട് ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് പണം ഇതൊക്കെ ചെലവാക്കിയിട്ട് ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇത് നടക്കാത്ത ആൾക്കാരുണ്ട്. ഇതിനേക്കാൾ അടിപൊളി കണ്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ കുശുമ്പ് മൂത്ത് ഉറങ്ങാനും അല്ലെങ്കിൽ ഇത് കണ്ട് ഡെസ്പായി വീഡിയോ ഇടാനൊക്കെ പറ്റാണ്ടാവണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ നല്ല യൂട്യൂബേഴ്സിന്റെ കാര്യം എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ ഈ സന്തോഷ് പണ്ഡിറ്റ് വന്ന പോലെ ആയിരിക്കും കേട്ടോ. സന്തോഷ് പണ്ഡിറ്റ് വന്നു ഒരു തരം കണ്ടാക്കി എല്ലാവരും, ഞാനും കുറെ ഇരുന്ന് കണ്ടിട്ടുണ്ട്, എന്തോ ഒരു രസം ഉണ്ടായിരുന്നു അത് കാണുമ്പോ. പക്ഷെ ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഒരു തരംഗായിരിക്കാൻ കുറച്ച് കഴിയുമ്പോ ആള് മുങ്ങിപ്പോയിരിക്കും. അറിയില്ല, മുങ്ങി പോണമെന്നല്ല, പക്ഷെ എന്തോ എനിക്ക് അത്ര സൂചിച്ചില്ല. എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങള് പറ്റുകയാണെങ്കിൽ അറിയിക്കുക. ശരിക്കും ഇതൊന്നും എന്റെ ചാനലിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഞാൻ എന്റെ ചാനൽ വരെ വേസ്റ്റ് ആക്കാന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട്. പക്ഷെ എന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല, അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ പഴയ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്മൾ ഈ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നറിയാത്ത ഒരു ചാനലായിട്ട് പോയിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇത് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം അസൂയ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ചാണ്, ചെയ്യണമെന്ന് വെച്ചല്ല, ശരിക്കും ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആണ്. ഇന്നത്തേക്കുള്ള വീഡിയോ ഇന്നലെ വൈകുന്നേരം ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യുക. അത് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ വരെ ടീംസ് പോയി, എന്തൊരു കഷ്ടമാണ്. എന്തായാലും നന്നായി വരട്ടെ. അപ്പൊ നമ്മുടെ ജപ്പാനിലത്തെ വിശേഷങ്ങൾ, നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പ്രസ് ദ ബെൽ ഐക്കൺ, ലൈക്ക് ദ വീഡിയോസ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. വിത്ത് ലവ് ഫ്രം ജപ്പാൻ.